ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 CD പെയിൻറ്റിങ്സ് ആയിട്ടാണ്. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള CD പെയിൻറ്റിങ്സ് ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന CD പെയിൻറ്റിങ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ദ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഇമേജ് ഇല്ലേ, നമ്മുടെ CD ഇമേജ് റിമൂവ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. ആ ടേപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് റിമൂവായി കിട്ടും. അപ്പോൾ ഞാനിവിടെ 3 CD പെയിൻറ്റിങ് ആണ് ചെയ്യണത്. അതിൽ ഞാൻ 1 CD ഇമേജ് റിമൂവ് ചെയ്യണുള്ളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി ഈ ഒരു CD പെയിൻറ്റിങ്ങിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 CD ഇമേജ് റിമൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അതേ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ പോറിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്താലും അത്ര ഭംഗി ഉണ്ടാവില്ല. റിമൂവ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാണ്ട് CD പെയിൻറ്റിങ് ചെയ്താലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 CD ഒന്നും ചെയ്യാതിരുന്നത്. ഞാനിവിടെ ഒരു ചെറി തീമുള്ള ഒരു CD പെയിൻറ്റിങ് ആണ് ആദ്യം ചെയ്യാൻ പോണത്. അതിനായിട്ട് സാബ് ഗ്രീനും ക്രിംസൺ റെഡും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ 4 സൈസുള്ള ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. 100 ml ആണ് കേട്ടോ. 100 ml 19 rupees ആണ് വരുന്നത്. നമുക്കിത് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് ഒരു കോട്ടും കൂടെ കൊടുക്കാം. അപ്പം ഇങ്ങനെ ടാപ്പ് ചെയ്യണ സമയത്ത് അവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യണ ഒരു പാട് വരില്ലേ, അപ്പോൾ അതൊരു ഭംഗിയാവും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ശരിയാവും. അത് എൻ്റെ സ്പോഞ്ചിൽ ഒരു ബബിൾസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ നമ്മളത് പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഞാനിവിടെ ചെറി CD പെയിൻറ്റിങ്ങിന് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഫുൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇത് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ അത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിംസൺ റെഡാണ് ആവശ്യം. നമുക്ക് ആ ഒരു ചെറി വരയ്ക്കാനായിട്ട് ക്രിംസൺ റെഡാണ്. അപ്പോൾ ചെറിയൊരു പെയിൻറ്റ് ബോട്ടിലാണ്, ഒരു 15-20 ml ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ആ ഒരു ക്രിംസൺ റെഡ് വെച്ചിട്ട് ചെറി വരച്ചെടുക്കാം. അതൊരു നമ്മൾ 2 ചെറി ഇങ്ങനെ നിൽക്കണ പോലെയാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ റൗണ്ടിൽ 2 ചെറി വരച്ചുകൊടുക്കുക. സ്മോൾ ചെറീസാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം ഒരു ചെറി വരയ്ക്കുക. അതിൻ്റെ അടുത്ത് അത് അതിനോട് ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് വേറെ അടുത്തൊരു ചെറിയും കൂടെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ചെറി വരച്ചു കൊടുക്കുക. ഞാനിവിടെ ചെറിയാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ ചെറി വരച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ എല്ലായിടത്തും ചെറിയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു സ്റ്റെമ്മ് വരച്ചു കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ മേളിലൊരു സ്റ്റെമ്മ് പോലെ 2 ചെറി ഇങ്ങനെ നിൽക്കണ പോലെ വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ സാബ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാബ് ഗ്രീൻ പെയിൻറ് വെച്ചിട്ട് ആ ഒരു സ്റ്റെമ്മ് വരച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന CD പെയിൻറ്റിങ് ആണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ CD പെയിൻറ്റിങ്. അങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കണ പോലെ സ്റ്റെമ്മ് വരച്ചു കൊടുക്കുക. സിമ്പിൾ
സിമ്പിളാണ് കേട്ടോ, നല്ല സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലായിട്ടൊരു ഇത് വരയ്ക്കണം. അതിനായിട്ട് ഞാൻ 0 സൈസ് ബ്രഷാണ് എടുക്കുന്നത്. പിന്നെ വൈറ്റ് പെയിൻറ്റും ആണ്. അപ്പം അതൊരു നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ ആ ഒരു ചെറിൻ്റെ അകത്ത് അത് വരയ്ക്കുമ്പോൾ അടിപൊളിയാണ്. ജസ്റ്റ് ചെറിയൊരു ചെരിഞ്ഞൊരു വര അത്ര ഉള്ളൂ. അപ്പം അതുപോലെ എല്ലാ ചെറീസിലും വരച്ചു കൊടുക്കുക. വീഡിയോ കാണണ രീതിയിൽ വരച്ചു കൊടുക്കുക. അതേ നമ്മുടെ ആദ്യത്തെ CD പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ CD പെയിൻറ്റിങ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ CD പെയിൻറ്റിങ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റിങ് ആണ് കേട്ടോ ആദ്യത്തെ CD പെയിൻറ്റിങ്. ഇനി നമുക്ക് സെക്കൻഡ് CD പെയിൻറ്റിങ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഈ ഒരു CD പെയിൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് അക്രിലിക് കളറാണ്, അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ സ്പോഞ്ച് ബേസിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക CD. ബ്രഷും യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. കുറച്ചിങ്ങനെ ബ്രഷിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈൻസ് വരും. അപ്പോൾ സ്പോഞ്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ അതേ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ്. ഇത് വലിയൊരു 100 ml ഇതാണ് കേട്ടോ, 100 ml പെയിൻ്റ് ആണ്. പിന്നെ ഫ്ലാറ്റ് ബ്രഷ് ആണ് വേണ്ടത്. അപ്പം ഫ്ലാറ്റ് ബ്രഷ് നമ്മൾ ആ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഫ്ലാറ്റ് ബ്രഷ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രഷ് ആയാലും യൂസ് ചെയ്യാം. അപ്പം അത് വെച്ചിട്ട് ഒന്നിങ്ങനെ ഫ്ലവർ പോലെ ചെയ്തെടുക്കുക. സിമ്പിളാണ്, ജസ്റ്റ് നമുക്ക് ഫ്ലവർ വരയ്ക്കാൻ അറിയാമെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പം എനിക്ക് അത്രക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് എന്താ, ഞാൻ അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് ബ്രഷ് എടുക്കാൻ കാരണം. നമ്മുടെ ലൈൻ ബ്രഷും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ നമ്മൾ ലൈൻ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ഫ്ലവർ വരയ്ക്കാൻ അറിയണം. എന്നാലാണ് ആ ലൈൻ ബ്രഷ് വെച്ചിട്ട് അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഫ്ലാറ്റ് ബ്രഷാണ് നല്ലതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഏതാണോ ആ ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണണ പോലെ വരച്ചെടുക്കുക. അപ്പം ഞാൻ അതിൻ്റെ മേളിൽ ജസ്റ്റ് ഒരു ആ ഫ്ലവർ ഇല്ല, അതിൻ്റെ മേളിൽ ജസ്റ്റ് ഒരു കോട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും ഇതായില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കോട്ട് വൈറ്റും കൂടെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പെയിൻസൊക്കെ ഫെവിക്രിലിൻ്റെ ഉണ്ട് കേട്ടോ. എനിക്ക് ഫാബ്രിക്കിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഫെവിക്രിലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഫെവിക്രിലാണ്. നിങ്ങൾക്ക് ഈ ഫെവിക്രിൽ ഈ ഒരു ബ്രാൻഡ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതുപോലെ അവിടെയൊക്കെ ആയിട്ട് ഭംഗിയിൽ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ ഇതുപോലെ വരച്ചു കൊടുക്കുക.
സിമ്പിളായിട്ട് നമുക്ക് ഫ്ലവർ വരയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു രീതിയിൽ ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ഇടഭാഗങ്ങളില്ല, അവിടെയായിട്ട് കുറച്ച് നമ്മുടെ മൊട്ട് പോലെ ഇങ്ങനെ നിൽക്കണ പോലെ ചെറിയൊരു മൊട്ട് പോലെ വരച്ചു കൊടുക്കുക. അപ്പം അതും ഈ ജസ്റ്റ് ചെറുതാക്കി വരയ്ക്കാൻ, ഞാൻ വരച്ചു വന്നപ്പം കുറച്ച് വലുതായിട്ടുണ്ട്, അതാ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാവാം കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ചെറുതാക്കിയിട്ട് വരയ്ക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഭംഗി. അപ്പം അങ്ങനെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ അതുപോലെ നമ്മൾ അവിടെയൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മൊട്ടുകൾ വരച്ചു കൊടുത്തു. ഇനി നമുക്കൊരു പാലറ്റ് എടുത്തിട്ട് യെല്ലോ പെയിൻറ്റ് എടുക്കുക. അപ്പോൾ അതിൽ കുറച്ചുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ആ കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട് നമ്മുടെ ഗ്രീനില്ലേ, നമ്മുടെ ഗ്രീൻ പെയിൻറ്റിൽ പെയിൻറ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ലൈറ്റ് ഗ്രീൻ ആണ്, അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ യെല്ലോ തീർന്ന് പോയിണ്ടായി, പിന്നെ നമ്മൾ അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികമായിട്ട് എനിക്ക് യെല്ലോ ഷെയ്ഡ് ആ ഒരു ഗ്രീന് യെല്ലോ ഷെയ്ഡ് കിട്ടിയില്ല. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചധികം യെല്ലോ പെയിൻറ്റ് ആഡ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. ഓ ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരു യെല്ലോയും ആ ഒരു ഗ്രീനും കൂടെ കൂടുമ്പോൾ ഒരു നാച്ചുറൽ കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ പെയിൻറ്റ് യെല്ലോ പെയിൻറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അത്ര ഷെയ്ഡ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആ ഒരു മൊട്ടിൻ്റെ അടിയിലായിട്ട് അതുപോലെ വരച്ചു കൊടുക്കുക. അത് അതിൻ്റെ ഇടയിൽ അങ്ങനെ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ്, നമ്മുടെ പൂവിൻ്റെയൊക്കെ ആ ഒരു മൊട്ട് നിൽക്കണ പോലെ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മുടെ ഫ്ലവേഴ്സിനും ഇതുപോലെ കണ്ടു സ്റ്റെമ്മ് വരച്ചു കൊടുക്കുക. ലീഫും വരയ്ക്കണം കേട്ടോ ഫ്ലവറിൻ്റെ സ്റ്റെമ്മിന്. അപ്പോൾ ഇതേ ഇതുപോലെ ഫ്ലവേഴ്സിനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റെമ്മും ലീഫും. അപ്പോൾ ഞാൻ ബ്രഷ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലീഫ് വരയ്ക്കാനായിട്ട്, നമ്മുടെ ഫ്ലാറ്റ് ബ്രഷ് മാറ്റിയിട്ടുണ്ടായിരുന്നു, ലൈൻ ബ്രഷ് ആണ് കേട്ടോ അത്, നമ്മുടെ സീറോ സൈസ് ബ്രഷാണ്. അപ്പോൾ ഇതുപോലെ ലീഫും സ്റ്റെമ്മും ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പിങ്ക് കളറാണ്. അപ്പം അത് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തിലായിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഒരു ഭംഗി കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. മുട്ടിനൊന്നും നമ്മൾ ചെയ്യേണ്ട കേട്ടോ, അത് നമ്മുടെ ഫ്ലവറല്ലല്ലോ. അപ്പോൾ ഫ്ലവറിൽ മാത്രം ആ ഒരു സെൻറ്ററിൽ മാത്രം പിങ്ക് കളർ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിങ്ക് കളർ ഇല്ലെങ്കിൽ റെഡ് യൂസ് ചെയ്യാം, അതുപോലെ യെല്ലോ യൂസ് ചെയ്യാം, അങ്ങനെ പല കളറും ബ്ലാക്ക് യൂസ് ചെയ്യാം, പല കളറും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പിങ്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിങ്ക് ചൂസ് ചെയ്തത്. ഈ കളറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിനും ഡോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഒരു വൈറ്റ് പെയിൻ്റ് വെച്ചിട്ട് ആ ഒരു സീഡിൻ്റെ ആ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണ ഭാഗങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഡോട്ട് പോലെ വൈറ്റ് പെയിൻ്റ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനലാണ്. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഡോട്ടിട്ട് കൊടുത്തതാണ്. അവിടെ ഇവിടേക്കായിട്ട് ഒരു ചെറിയ ഡോട്ട് മതി, വലിയ ഡോട്ട് വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ആ സീഡിയുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ. ഇത് അടിപൊളി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾക്ക് ഫ്ലവർ വരയ്ക്കാൻ അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഈ ഒരു സെക്കൻഡ് സി ഡി പെയിൻറ്റിങ്. ഇനി നമുക്ക് തേർഡ് സി ഡി പെയിൻറ്റിങ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ സീഡി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സി ഡി മാത്രം, നമ്മൾ ആദ്യം ചെയ്ത സി ഡിയിൽ മാത്രമാണ് നമ്മുടെ ഇമേജ് റിമൂവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി രണ്ട് സി ഡിയിലും ഇമേജ് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു സി ഡിയിലെ ബാക്ക്ഗ്രൗണ്ട് കളറ് ലൈറ്റ് ബ്ലൂ ആണ്. അതിനായിട്ട് ഞാനിവിടെ ഡാർക്ക് ബ്ലൂയിലേക്ക് നമ്മുടെ വൈറ്റ് കളറില്ലേ, വൈറ്റ് പെയിൻറ്റില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, എൻ്റെ സ്കൈ ബ്ലൂ ഉണ്ടാകുന്നില്ല, ലൈറ്റ് ബ്ലൂ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഞാൻ ചെയ്ത മൂന്ന് സി ഡി പെയിൻറ്റിങ്ങിലും ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് മാറ്റാം കേട്ടോ. ഇന്ന ബാക്ക്ഗ്രൗണ്ട് കളറ് വേണമെന്നൊന്നുമില്ല, ഞാൻ ചെയ്യുന്നത് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറ് യൂസ് എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ലൈറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതേ ലൈറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ലൈറ്റ് ബ്ലൂ ഇല്ലാത്തവർ ഇങ്ങനെ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ സീഡിൽ മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് കളറ്. അപ്പം ഈ ഒരു ലാസ്റ്റ് സീഡിൽ ഞാൻ സ്പോഞ്ച് ഉപയോഗിക്കുന്നില്ല കേട്ടോ. എൻ്റെ ബ്രഷും കൊണ്ടാണ് ലാസ്റ്റ് സി ഡി പെയിൻറ്റ് ബ്രഷും കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പം അത്ര ലൈൻസ് ഒന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പോഞ്ച് പിന്നെ യൂസ് ചെയ്തില്ല. നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഇല്ലെങ്കിൽ ബ്രഷ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ എന്താ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് അവർ ആയപ്പോഴത്തേക്കും ഡ്രൈ ആയി വന്നിട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ചായിരിക്കും അത് ഡ്രൈ ആയി കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രീ ആണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ സീറോ സൈസ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രീ വരയ്ക്കുമ്പം ഇനി എന്താ നമുക്ക് സീറോ സൈസ് ബ്രഷാണ് നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് അക്രിലിക് വെച്ചിട്ട് ട്രീ വരച്ചു കൊടുക്കാം. പിന്നെ ട്രീ ഞാൻ വരയ്ക്കണ പോലെ തന്നെ വരയ്ക്കണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വരയ്ക്കാൻ ട്രീ അറിയാമെങ്കിൽ നല്ല ഭംഗിക്കൊക്കെ വരച്ചു കൊടുക്കുക. ഞാനിവിടെ എനിക്കറിയാവുന്ന രീതിയിൽ വരച്ച് കൊടുക്കുന്നതാണ്. അപ്പം വീഡിയോയിൽ എൻ്റെ കൈ കാണുന്നുണ്ട്, അത്ര മനസ്സിലാവില്ല. അപ്പം എന്താ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ലൈൻ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ട്രീ വരയ്ക്കാം. അങ്ങനെ ഭയങ്കര പാടൊന്നുമില്ല. നമ്മുടെ ബിഗിനേഴ്സിനും, ഞാനും ഒരു ബിഗിനറാണ്, അപ്പോൾ ബിഗിനേഴ്സിന് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പെയിൻറ്റിങ് ആണ്.
കുഴപ്പ വളരെ സിമ്പിളാണ്. നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഈ ഒരു സി ഡി പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ട്രീ വരച്ചു കൊടുക്കുക. അപ്പോൾ അതേ ഞാൻ ട്രീ ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ട്രീയിലൊരു ഫ്ലവേഴ്സ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് അക്രിലിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു ഫ്ലവർ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ ഒരു തേർഡ് സി ഡി പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഫ്ലവർ ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് മൂൺ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ സീഡിൻ്റെ മേൽഭാഗത്തായിട്ട് മൂണില്ലേ, അത് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂണ് നമ്മുടെ സിമ്പിളായിട്ട് ചെയ്യാൻ വരയ്ക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ എന്താ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ നിൽക്കണമല്ലോ, ഒരു ഇതിൽ വരച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നേരെ വരച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മാത്രം ഭംഗിയിൽ ചെയ്യാൻ പറ്റുമോ അത്ര ഇതിൽ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞി ഫ്ലവേഴ്സ്. അപ്പോൾ കുഞ്ഞി ഫ്ലവേഴ്സ് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു മരത്തിൽ വലിയ ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ അത്ര ഭംഗി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞി ഫ്ലവേഴ്സ് വരയ്ക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിളാണ്. ആ ഒരു ലൈൻ സീറോ സൈസ് ബ്രഷ് വെച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ബ്രഷൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്യാം. ബഡ്സ് ആയാലും യൂസ് ചെയ്യാം. അപ്പം അത് കുഴപ്പമില്ല, ബഡ്സ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ബഡ്സ് ഒരു അതിൻ്റെ ആ ഒരു അറ്റത്ത് ഒരു റൗണ്ടാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് മാറും. എന്നാലും ബഡ്സ് ബ്രഷ് ഇല്ലാത്തവർക്ക് ബഡ്സും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബ്രഷാണ് യൂസ് ചെയ്യണത്. ഇതുപോലെ ആ ഒരു മരത്തിനെല്ലാം കുറേ ചെറിയ ചെറിയ പൂക്കൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ആഫ്റ്റർനൂണൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ ഉണക്കിയിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ നമ്മൾ സെക്കൻഡ് ചെയ്ത സി ഡി പെയിൻറ്റിങ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെൻറ്ററിൽ ആ ഒരു കളറും ഫ്ലവേഴ്സിൻ്റെ ആ ഒരു കളറും പെയിൻറ്റൊക്കെ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം ആ ഒരു കളറ് ചൂസ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യണ പോലെ വൈറ്റ് തന്നെ വേണം എന്നില്ല, അതുപോലെ ആ ഒരു സെൻറ്ററിലെ ഡോട്ടും ബ്ലാക്ക് തന്നെ വേണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഫ്ലവേഴ്സിനും ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ ദേ നമ്മുടെ സീഡിയിൽ ആ ഒരു ഇത് ഫുള്ള് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാർ പോലെ നമ്മുടെ ഈ രാത്രി നമ്മൾ സ്റ്റാർ ഇല്ലേ അവിടെ ആ മൂണിൻ്റെ ആ ഒരു അടിഭാഗത്തായിട്ട് സ്റ്റാർ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനൊരു നമ്മുടെ ഒന്ന് തിളങ്ങി നിൽക്കണ പോലെ ഒരു ജസ്റ്റ് ഒരു സ്റ്റാർ അല്ല, ഒരു ചെറിയൊരു തിളങ്ങി നിൽക്കണ പോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് സ്റ്റാർ പോലെ ഒരു ഇത് ആണ്. അപ്പം അത് വരച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഓപ്ഷനാണ്, കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ ഇത് ഇതും കൂടെ വരച്ചാലാണ് ആ സി ഡി പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ആവുള്ളൂ. അടിപൊളിയാണ് കേട്ടോ ഈ സ്റ്റാർ വരച്ചു വന്നപ്പോൾ സി ഡി പെയിൻറ്റിൻ്റെ ലുക്ക് അങ്ങോട്ട് മാറിയിട്ടോ. അപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ സി ഡി ഒന്നും ഇല്ലെങ്കിൽ വോൾ ഡെക്കർ ആയിട്ട് ചെയ്യാൻ പറ്റും, ബോട്ടിലായിട്ടായിട്ട് ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ സി ഡീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സി ഡിയിൽ ഇതുപോലെ പെയിൻറ് ചെയ്തത്. അപ്പം നമ്മുടെ മൂന്ന് സി ഡി പെയിൻറ്റിങ്സും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പം കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ തേർഡ് വൺ ആണ്. അപ്പം അത് അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ട്രീയൊക്കെ വരച്ച് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെറി തന്നെയാണ്. വളരെ സിമ്പിളാണ് ചെറി ചെയ്യാനായിട്ട്. അതുപോലെ മൂന്നെണ്ണവും സിമ്പിളാണ്.
വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിഡി പെയിൻറ്റിങ്സ് ആണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.